Hello friends, welcome to my YouTube channel Haru and Tanu. Inna nammal thayyaraakkunnathu pooriyum potato masalayum aanu. Potato masala thayyaraakkanayittu namukku potatoes oru cookeril 3 whistle vevikkanayittu vekkam. Pooriyikku kozhichedukkanayittu oru paathrathil korchu vellam oyichu adilekku 2 tablespoon rava cherthu kodukkam. Aavashyathinu uppum 4 glass godambu podiyum namukku cherthu kodukkam. പൂരിക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 2 ടേബിൾസ്പൂൺ ഓയിൽ നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം. റവ ചേർക്കുമ്പോൾ നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. വെള്ളം ചേർക്കുന്നത് കുറച്ചുകൂടി പോയാൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. നല്ലവണ്ണം ഇതുപോലെ കൈ ഉപയോഗിച്ച് നീഡ് ചെയ്ത് നമുക്ക് പൂരിക്കായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയുടെ മാവ് ഇവിടെ തയ്യാറാണ്. നമുക്ക് 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു കടായി ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾസ്പൂൺ ഉഴുന്നും 2 പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം 1 ടേബിൾസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും 3 തണ്ട് കറിവേപ്പിലയും നമുക്ക് ചേർക്കാം. ഇഞ്ചി മൂത്ത് വളരെ നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ്ഡ് സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ സവോള ഒന്ന് വെന്ത് കിട്ടുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പൂരി പരത്തിയെടുക്കാം. നമ്മൾ കുഴച്ചു വെച്ചിരുന്ന ഗോതമ്പ് മാവ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾ സൈസ്ഡ് ആയിട്ടുള്ള ഉരുളകളാക്കി നമുക്ക് എടുത്തു വെക്കാം. പപ്പടത്തിന്റെ വലിപ്പത്തിലുള്ള 30 പൂരികൾ നമുക്ക് ഈ ഒരു അളവിന് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ നിരത്തിയിട്ട് നമുക്ക് പൂരി പരത്തിയെടുക്കാം. നമ്മൾ പരത്തുന്ന പൂരി ഒട്ടിപ്പോകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് പൂരി എടുത്തു വെക്കേണ്ട. നിരത്തി ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ മതി, ഒട്ടിപ്പോകില്ല. എന്നാലും അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നിരത്തി ഇട്ടാൽ മതി. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് പൂരി പരത്തിയെടുക്കാം. തീരെ തിക്നെസ് ആയിട്ട് ലൈറ്റ് ആയിട്ട് പരത്തിയെടുക്കണ്ട, കുറച്ചൊരു തിക്നെസ് വേണം. അങ്ങനെ നമ്മൾ പൂരിയൊക്കെ പരത്തി കഴിഞ്ഞു. നമ്മുടെ പൊട്ടറ്റോസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പൊട്ടറ്റോവിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്നടച്ച് ഈ മസാലയുടെ ഒപ്പം ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ കൂടി ചേർത്തിട്ട് 1/4 കപ്പ് ചൂടുവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് പൂരി ഒന്ന് വറുത്തെടുത്താൽ മതി.
പൂരി വറക്കാനായിട്ട് ഒരു കടായി ഒന്ന് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. പൂരി വറക്കുന്ന സമയത്ത് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം വേണം പൂരി ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് പൂരി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കണ്ണാപ്പ് ഉപയോഗിച്ച് പൂരി ഒന്ന് എണ്ണയിലേക്ക് താഴ്ത്തി കൊടുക്കണം. അപ്പൊ ഇതുപോലെ പൂരി നല്ലവണ്ണം പൊങ്ങിക്കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടോട് കൂടിയുള്ള പൂരി നമ്മുടെ പൊട്ടേറ്റോ മസാലയുടെ ഒപ്പം സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.